ഓം ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം വരൂ, തൻ്റെ മനസ്സിൽ സ്വർഗം നിർമ്മിക്കാം എന്ന വിഷയത്തിൽ. ഡ്രാമയുടെ ഭാവി തന്നെയാണ് സ്വർണത്തിന് സമാനമാക്കുക. ഇന്നത്തെ അവ്യക്ത സൂചന കേൾക്കാം. അന്തിമ പരീക്ഷണങ്ങളിൽ പാസ്സാകുന്നതിനായി തിരിച്ചറിവിൻ്റെ ശക്തിയെ വർദ്ധിപ്പിക്കൂ. സമയമനുസരിച്ച് തൻ്റെ ബുദ്ധിയാകുന്ന നേത്രത്തെ വ്യക്തവും ശ്രദ്ധയോടെയും വെക്കേണ്ടതുണ്ട്. മുൻകൂറായി ജ്ഞാനസ്വരൂപമായി വേർതിരിച്ചറിയാനുള്ള വരദാനം എടുത്തുകൊണ്ടിരിക്കണം. ഇതിലൂടൊരിക്കലും മായയോട് തോൽക്കില്ല. മായയോട് തോൽക്കാത്തവരിൽ കേൾക്കുന്നവരും അവരെ കാണുന്നവരും ബലിയാകുന്നു. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് മോഹിനി ദീദിജിയിൽ നിന്നും കേൾക്കാം. ഓം ശാന്തി. ബ്രാഹ്മണ ജീവിതത്തിൽ അന്തർമുഖതയുടെ അഭ്യാസം വളരെ ആവശ്യമാണ്. അന്തർമുഖിയാണ് എങ്കിൽ തൻ്റെ മൂന്നാമത്തെ നേത്രത്തിൽ നാം ശ്രദ്ധ നൽകും. ബുദ്ധിയാകുന്ന നേത്രത്തിൽ ജീവിതത്തിൽ അഥവാ നേത്രമുണ്ടെങ്കിൽ പ്രകാശമുണ്ട്. അപ്പോൾ നോക്കൂ, ജീവിതം എത്ര സുഖിയായിത്തീരുന്നതാണ്. സർവ്വതും സ്പഷ്ടമായി കാണപ്പെടാൻ സാധിക്കും. അത്തരത്തിൽ ബുദ്ധിയാകുന്ന നേത്രത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാബ നമുക്ക് എന്ത് ജ്ഞാനമാണോ നൽകുന്നത്, ആ ജ്ഞാനത്തെ വിവേകത്തിൻ്റെ രൂപത്തിൽ, ധാരണയുടെ രൂപത്തിൽ വേണം സ്വീകരിക്കാൻ. കേൾക്കുക എന്നുള്ളത് മാത്രമല്ല, ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രകാരത്തിലുള്ള വിചാരങ്ങൾ, ചിന്തനങ്ങൾ, ജ്ഞാനത്തെ പ്രതികൂടിയുണ്ട് അഭിപ്രായങ്ങളൊക്കെ. ഞാൻ ചിന്തിക്കുന്നത് ബാബ ഒറിജിനലി അഥവാ ബാബ മമ്മ യഥാർത്ഥ രൂപത്തിൽ നമുക്ക് എന്താണോ നൽകിയത്, ബാബയുടെ മുരളിയിൽ എന്താണോ നൽകപ്പെട്ടിട്ടുള്ളത്, യഥാർത്ഥ ജ്ഞാനം, സത്യമായ ജ്ഞാനത്തിൻ്റെ ആഴത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. യഥാർത്ഥ ജ്ഞാനത്തിൽ വാസ്തവത്തിൽ ആ ജ്ഞാനം നമ്മൾ മനന ചിന്തനം ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ധാരണ ഒന്നുകൂടി ആഴത്തിലേറിയിട്ടുള്ള കാര്യമാണ്. ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ, ചെയ്യുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടാറുണ്ട് ഇത് ഉചിതമാണോ ശരിയാണോ എന്ന്. മറ്റൊന്ന്, തൻ്റെ മനസ്സിൽ പല പുതിയ പുതിയ ചിന്തനങ്ങൾ വരിക. ഇത് കൂടി ചെയ്താൽ നല്ലതാണ്, ഇങ്ങനെ കൂടി ചെയ്താൽ നല്ലതാണ്, അങ്ങനെ പുതിയ രീതിയിൽ പഠിക്കാൻ കൂടി സാധിക്കും. അതിനാൽ തിരിച്ചറിയാനുള്ള ശക്തിയുടെ ആധാരമാണ് അന്തർമുഖത. തൻ്റെ വ്യക്തിഗതമായ ധാരണയും എപ്പോഴും സത്യമായ ജ്ഞാനത്തെ ആധാരമാക്കി ചിന്തിക്കൂ. ഏതൊരു കാര്യമാണെങ്കിലും, ഏതൊരു ശബ്ദമാണെങ്കിലും, നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ABCD എന്നുള്ളതിൻ്റെ ആധാരത്തിലല്ലേ എഴുതാറുള്ളത്. അപ്പം അതേപോലെ പുതിയ പുതിയ രീതിയിലായിരിക്കും പലരും ജ്ഞാനം വ്യക്തമാക്കുക, സ്പഷ്ടമാക്കുക. പക്ഷേ മുരളിയിലൂടെ നൽകപ്പെട്ടിട്ടുള്ള സത്യമായ ജ്ഞാനത്തിൻ്റെ ആധാരത്തിലൂടെ മാത്രമേ നമുക്ക് ശക്തി കൈവരിക്കൂ. ബാക്കി കേൾക്കാൻ നമുക്ക് നല്ലതായിട്ട് തോന്നും, പക്ഷേ ആധാരം എപ്പോഴും എന്തിൻ്റെ ഇരിക്കണം, യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ ആധാരത്തിൽ മാത്രം പറയണം. ഒന്ന്, നമുക്ക് പഠിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട്, ഒന്ന് ചെയ്യാനുള്ള അവസരം നമുക്ക് കിട്ടുന്നുണ്ട്. അതിനെ നമ്മൾ ഗോൾഡൻ ചാൻസ്, സുവർണ അവസരമാണെന്ന് മനസ്സിലാക്കി പഠിക്കേണ്ട ആവശ്യമുണ്ട്. വാക്കുകളാണെങ്കിലും ഏത് വാക്കുകൾ ഉപയോഗിക്കണം, ഏത് വാക്കുകളിലൂടെ ഓരോ കാര്യവും മറ്റുള്ളവർ സഹജമായി സ്പഷ്ടമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളത് മനുഷ്യർ പഠിക്കുന്നുണ്ടല്ലോ. അതിനനുസരിച്ചല്ലേ മറ്റുള്ളവരെ അവർ സമീപിക്കുന്നത്. ചിലരിങ്ങനെ മനസ്സിലാക്കാറുണ്ട്, എനിക്കെല്ലാം അറിയാം. പക്ഷെ ഓരോ ദിവസം കൂടുന്തോറും അതിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളും അറിയുന്നവരാണെങ്കിലും അതിൻ്റെ ആഴത്തിലേക്ക് പോകണം. പഠിക്കാൻ അവസരം കിട്ടുമ്പോൾ പഠിക്കണം, ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോൾ ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ ഇതെല്ലാം നമ്മുടെ സുവർണ അവസരമാണ്. പലതവണ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ എപ്പോഴും ചെയ്തിട്ടില്ലല്ലോ, ആദ്യം ചെയ്തിട്ടേ ഇല്ലല്ലോ എന്ന് ചിന്തിക്കും. ഇനി ചിലരിങ്ങനെയും ചിന്തിക്കും, ചാൻസ് കിട്ടിയതല്ലേ, പഠിക്കാം. അവർക്കാണ് ഉയരാൻ സാധിക്കുക മുന്നോട്ട്. എൻ്റെ പക്കലൊരു സഹോദരിയുണ്ട്, എവിടെ ഇരുത്തുകയാണെങ്കിലും പ്രഭാഷണം ചെയ്യൂ പറഞ്ഞാൽ, മെഡിറ്റേഷൻ ചെയ്യൂ എന്ന് പറഞ്ഞാൽ, ആരംഭം മുതൽക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്,
അവർക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല, പക്ഷെ അവർ സംസാരിക്കും, പറയും. അതിലൂടെ എന്താ സംഭവിക്കുക? ആന്തരികമായി സൂക്ഷ്മത്തിൽ പോലും സങ്കുചിതമായുള്ള സംസ്കാരം, ഭയത്തിൻ്റെ സംസ്കാരം ഇല്ലാതാകും. വിശ്വാസം വർദ്ധിക്കും, ആത്മവിശ്വാസവും വർദ്ധിക്കും, നമുക്കുള്ള വിശ്വാസവും വർദ്ധിക്കും. അവരേതൊരു കാര്യത്തിന് നിമിത്തമാക്കാനും കഴിയും. എന്തുകൊണ്ടെന്നാൽ ബാബ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, കഴിഞ്ഞ കൽപ്പം നിങ്ങൾ ചെയ്തതാണ്, ഈ കൽപ്പം ഒരു വരയും കൂടി അടിയിലിടുന്നു, അത്രയല്ലേ ഉള്ളൂ. സേവനം ചെയ്യാൻ പറയും ബാബ, എക്സിബിഷൻ വെക്കാൻ പറയും, സേവന കേന്ദ്രം തുറക്കാൻ പറയും. ഇതെല്ലാം മുൻപ് നമ്മൾ ചെയ്തതാണ്, പുതിയ കാര്യമല്ല. അങ്ങനെ പല പ്രകാരത്തിലുള്ള നല്ല നല്ല അനുഭവങ്ങൾ എനിക്ക് ഓർമ്മ വരികയാണ്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ സംഭവങ്ങളും. ചാൻസ് എടുക്കാൻ പറയുക. ചാൻസ് എടുക്കുന്നതിലൂടെ ബാബ ഒരു വാക്ക് എപ്പോഴും ഉപയോഗിക്കാറുണ്ട്, ആരാണോ ചാൻസ് എടുക്കുന്നത് അവർ ചാൻസലറായി തീരും. ഉയർന്ന പദവി നേടാനായിട്ട് ഓരോ കാര്യത്തിൻ്റെയും ചാൻസ് എടുക്കണം. ഗോൾഡൻ ചാൻസാണ് സുവർണ അവസരം. അതിനനുസരിച്ച് ഗോൾഡായിട്ട് മാറാം, സ്വർണമായി തീരാം. അതിനാൽ ഓരോരുത്തരും എല്ലാ കാര്യത്തിലും എനിക്ക് പഠിക്കണമെന്നുള്ള ഭാവന വയ്ക്കൂ, എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഭാവന വയ്ക്കൂ. ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത്, ഞാൻ ശരിയാണ്, ഞാൻ റൈറ്റാണ്. കേൾക്കൂ മറ്റുള്ളവരെന്താണ് പറയുന്നത് എന്നുള്ളത്. അതിലൂടെ നിങ്ങളുടെ ഉന്നതി ഉണ്ടായാലും നമ്മുടെ ക്വാളിറ്റി ഇതിലൂടെ വർദ്ധിക്കും. നല്ല ഗോൾഡൻ ചാൻസലറായിട്ട് മാറാൻ സാധിക്കും. ആ രീതിയിൽ സേവനം ചെയ്യാൻ സാധിക്കും. ഓം ശാന്തി. ഇന്നത്തെ ഹോംവർക്ക് നമുക്ക് നോക്കാം. ഇന്ന് ഈ ഒരു അഭ്യാസം അഥവാ സംസ്കാരം നമുക്ക് ധാരണ ചെയ്യാം. ശാന്തമായ മനസ്സ് തൻ്റെ ഭാഗ്യത്തിൻ്റെ സ്മൃതിയോടെ. ഓം ശാന്തി.